ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഫ്രാസ് വേൾഡ്. ഇന്ന് നമുക്ക് ചെമ്മീൻ മന്തി എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഇനി നമുക്ക് ചെമ്മീൻ മന്തിക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. 4 ഗ്ലാസ് റൈസാണ് എടുത്തിരിക്കുന്നത്. അതിനായിട്ട് 1 കിലോ ചെമ്മീൻ, അത് മാഗി ക്യൂബ്സ് വെച്ച് ഞാനത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2 ബ്ലോക്സാണ് എടുത്തത്. നന്നായി മസാല പുരട്ടിയതിന് ശേഷം ഇത് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. ഒരു ഹാഫായിട്ട് വേവിച്ചെടുക്കണം, കാരണം നമുക്കിത് ചെമ്മീൻ വേവിച്ച വെള്ളത്തിൽ വേണം ഈ റൈസ് റെഡിയാക്കാൻ. അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാഗി ക്യൂബ്സിൽ തന്നെ സോൾട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വേറൊന്നും ചേർക്കേണ്ടതില്ല. ഇതൊരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിത് ബോയിൽ ചെയ്യാനായിട്ട് വെച്ചത്. ചെമ്മീൻ ഒരു പകുതി വേഗമാകുമ്പോഴത്തേക്കും ഞാനത് കോരി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ കോരി മാറ്റിയ ചെമ്മീനിലോട്ട് നമുക്ക് മസാല ആഡ് ചെയ്യാം. ബട്ടർ 1.5 ടീസ്പൂൺ, ബട്ടർ, മുളകുപൊടി, മുളകുപൊടി ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളകുപൊടിയാണ് ചേർത്ത് കൊടുത്തത്. ബട്ടർ ചേർത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. കുരുമുളക് പൊടി ഇത്രയുമാണ് ചേർത്തത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്. ഈ സമയം തന്നെ നമുക്കൊരു ക്യാപ്സിക്കം കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിടാം. ഞാനിത് കാണിക്കാൻ വിട്ടുപോയതാണ്. ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി, കാര്യം നേരത്തെ മാഗി ക്യൂബ്സിൽ ഉപ്പുണ്ടായിരുന്നതാണ്. ഇനി നമുക്ക് റൈസിന് വേണ്ടിയുള്ള സ്പൈസസ് എല്ലാം എടുക്കാം. ലെമൺ മസ്റ്റായിട്ട് എടുക്കേണ്ടതാണ്. ബേ ലീവ്സ്, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം എടുക്കേണ്ടതാണ്. മല്ലി, പിന്നെ വേണ്ടത് 3 വലിയ ടൊമാറ്റോ, 5 പച്ചമുളക്, 1 വലിയ സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ. റൈസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 4 ഗ്ലാസ് റൈസാണ് എടുത്തത്. അപ്പോൾ 4 ഗ്ലാസ് റൈസിന് നമുക്ക് മൊത്തം വേണ്ടത് 6 ഗ്ലാസ് വെള്ളമാണ്. അതേ ഗ്ലാസ്സിൽ ഒരല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലോട്ട് നമുക്ക് ഈ സ്പൈസസ് എല്ലാം ഇടാം. ഈ നാരങ്ങയെ നമ്മൾ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം സ്പൈസസ് എല്ലാം ഇതിലോട്ട് ചേർക്കാം. നമ്മളിതിൽ എക്സ്ട്രാ ചേർക്കുക എന്ന് വെച്ചാൽ 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ മല്ലിയുമാണ്, പച്ചമല്ലി. ഇതേപോലെ എല്ലാ സ്പൈസസും ഇതേപോലെ തന്നെ ചേർക്കണം, എങ്കിലേ റൈസിന് നല്ല മണമൊക്കെ കിട്ടത്തുള്ളൂ. ഇനി അതിലോട്ട് സവോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ചെറുതായൊന്ന് മുത്താൽ മതി. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുതിർത്ത് മാറ്റി വെച്ചിരുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ഒരു 25 മിനിറ്റോളമാണ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നത്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് മൊത്തം 4 ഗ്ലാസ് റൈസാണ്. അപ്പോൾ 4 ഗ്ലാസ് റൈസിന് മൊത്തം 6 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. ഞാൻ ചെമ്മീൻ ബോയിൽ ചെയ്തതിൽ നിന്ന് എനിക്ക് 1.5 ഗ്ലാസ് വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തിലോട്ട് ഞാൻ ആ ടൊമാറ്റോ നല്ലതുപോലെ മിക്സിയിലടിച്ച് അതിൻ്റെ പ്യൂരിയാണ് ചേർത്തിരിക്കുന്നത്. എല്ലാം കൂടി നമുക്കൊരു 6 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. ഞാൻ 3 ടൊമാറ്റോയാണ് എടുത്തിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഞാൻ ഒരു വലിയ ടൊമാറ്റോയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. മൊത്തം 4 വലിയ ടൊമാറ്റോയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. എല്ലാം കൂടി 6 ഗ്ലാസ് വെള്ളം വേറൊരു പാത്രത്തിൽ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, റൈസ് ഒന്ന് റെഡിയാവുന്ന സമയം കൊണ്ട്. ഇനി ഇത് റൈസ് അതിലോട്ട് കൂട്ടിലോട്ട് ചേർക്കുകയാണ്. 4 ഗ്ലാസ് റൈസും 6 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അതിൽ ടൊമാറ്റോ 4 വലിയ ടൊമാറ്റോയാണ് ചേർത്തിരിക്കുന്നത്. നന്നായി അരയണം ടൊമാറ്റോ. ഇനി അതിലോട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ചെമ്മീനെല്ലാം വേവിച്ച വെള്ളം കൂടി ഉള്ളത് കൊണ്ട് നല്ല ടേസ്റ്റാണ് ഇത് റൈസിന്. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ റൈസ് റെഡിയായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിൽ നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന ചെമ്മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറിൽ തന്നെ ഇത് പൊരിച്ചെടുക്കുന്നതാണ്, ചെമ്മീൻ പൊരിച്ചെടുക്കുന്നതാണ് ടേസ്റ്റ്. നമുക്ക് സാധാരണ ബിരിയാണി പോലെ തന്നെ ഒത്തിരി സവാളയൊന്നും വേണ്ട, നല്ല ടേസ്റ്റാണ് ഇത്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചെമ്മീൻ ഇതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഞാൻ കുറച്ച് പീസ് എടുത്ത് മാറ്റുകയാണ്, അത് കാര്യം റൈസിൻ്റെ മുകളിലിട്ട് കൊടുക്കാനാണ്. ഇത് ഓപ്ഷൻ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ അല്ലെങ്കിൽ അടിയിൽ തന്നെ ഇട്ട് റൈസ് മുകളിൽ ഇട്ട് കൊടുത്താലും മതിയാവും. ഈ സമയം കൊണ്ട് നമ്മുടെ റൈസ് റെഡിയായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം.
ഇതൊരു 75% റെഡി ആയിട്ടുള്ള റൈസാണിത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തുകൊണ്ട് വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ മുകളിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ മന്തിയുടെയും പൊതുവെ മന്തികളുടെയും എല്ലാം ടേസ്റ്റ് എന്ന് പറയുന്നത് ആ കറക്റ്റാ പോക കയറുമ്പോൾ ഉള്ള രുചിയാണ്. അപ്പോൾ ഇനി നമ്മൾ അതാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിരട്ട കത്തിച്ചതിന് ശേഷം നമുക്കതിലോട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇതുപോലെ ഒരു ചെറിയൊരു കുഴിയാക്കുക, അതിന് നടുക്ക് ഒരു ചെറിയ പാത്രം വെച്ചിട്ട് നമുക്കതിലോട്ട് ചാർക്കോൾ ഇട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ എടുത്ത് നേരത്തെ മാറ്റി വെച്ചിരുന്ന ചെമ്മീൻ നമുക്കിതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. ഇതല്ലെങ്കിൽ അടിയിൽ ചേർത്താലും മതിയാകുമായിരുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് കരി നമുക്ക് കത്തിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. അതിന് കൂടെ തന്നെ ചോറിൻ്റെ ഇടയിലോട്ട് നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കാം. കാര്യം ഇടയിലെല്ലാം അതിൻ്റെ പുകയുടെ ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് ഇതായിട്ട്. ഇതാണ് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് മന്തിയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്ന ചാർക്കോളിനകത്ത് ഇത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ചിരട്ടയുണ്ടല്ലോ, ചിരട്ട കത്തിച്ചത് ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്തായാലും പുക ചെയ്യണം എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് മന്തിയുടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് വളരെ ടേസ്റ്റിയാണ്. ഞാൻ ഈ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണിത്. ഇതുപോലെ ചാർക്കോൾ അടുപ്പിൽ കാണിച്ചത് കത്തിക്കുകയാണ് ഞാനിത്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യണത്. പുക ഒട്ടും തന്നെ പുറത്ത് പോകാതെ എളുപ്പം തന്നെ അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ച് ഇത് കവർ ചെയ്തതിന് ശേഷം നമുക്കിത് അടപ്പ് വെച്ച് നല്ലപോലെ മൂടി വയ്ക്കാം. ഒരു 25 മിനിറ്റോളം ഇതിങ്ങനെ ചെറു തീയിൽ ചെയ്തെടുക്കണം. ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ്. നല്ല പുകയെല്ലാം അകത്തുണ്ട്. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അകത്ത് പുകയുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഇല്ലെങ്കിൽ ഇതുപോലെ ഒരിക്കൽ കൂടി കത്തിച്ചിട്ടിട്ട് കൊടുക്കണം. കാര്യം നന്നായിട്ട് ഇതിൻ്റെ പുക റൈസിനും എല്ലായിടത്തും എത്തിയാൽ മാത്രമേ ഇതിന് കറക്റ്റ് നമുക്ക് മന്തിയുടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ മന്തി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഈ കാണിച്ച പോലെ തന്നെ ചെയ്യുകയാണ്, നിങ്ങൾക്ക് നല്ല ടേസ്റ്റിൽ നല്ല അടിപൊളി മന്തി കിട്ടുന്നതാണ്. വളരെ നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. Thank you for watching.